ഹലോ എവറിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് സെർവർ വിർച്വലൈസേഷൻ ആൻഡ് സ്റ്റോറേജ് വിർച്വലൈസേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിർച്വലൈസേഷൻ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനകത്ത് രണ്ട് ടൈപ്പുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു അതൊക്കെ? ഒന്ന് ഹാർഡ്വെയർ വിർച്വലൈസേഷൻ ആയിരുന്നു, പിന്നെ ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ ആയിരുന്നു. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് വിർച്വലൈസേഷനും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്, സെർവർ വിർച്വലൈസേഷനും സ്റ്റോറേജ് വിർച്വലൈസേഷനും. ആദ്യം നമുക്ക് സെർവർ വിർച്വലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഒരു വെർച്വൽ മെഷീൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു വെർച്വൽ മെഷീൻ മാനേജർ ഡയറക്റ്റായിട്ട് ഒരു സെർവർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെർവർ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സെർവർ വിർച്വലൈസേഷൻ്റെ യൂസേജ് എന്ന് നമുക്ക് നോക്കാം. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് നമുക്കൊരു സിംഗിൾ ഫിസിക്കൽ സെർവറിനെ ഒരുപാട് സെർവേഴ്സായിട്ട് ആക്ട് ചെയ്യിക്കേണ്ടതുണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇത്തരം ഒരു വിർച്വലൈസേഷൻ കൊണ്ടുവരുന്നത്. അതായത് ശരിക്കും ഒരു സിംഗിൾ ഫിസിക്കൽ സെർവറേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ നമുക്ക് യൂസേഴ്സിനെ എൻഡ് യൂസേഴ്സിന് ഫീൽ ചെയ്യുന്നത് ഒരുപാട് സെർവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അത്രയും ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെർഫോമൻസ് കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ബേസിലാണ് ഇത് കിട്ടുക. അതായത് ഇപ്പോൾ ഓരോ യൂസേഴ്സ്ക്ക് ഓരോ ടൈമിലാണല്ലോ ഡിമാൻഡ് ചെയ്യുക, ഇന്ന സെർവർ വേണം ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ. സോ ആ ഡിമാൻഡ് ബേസിസിൽ നമുക്കത് അവൈലബിൾ ആയിട്ട് കിട്ടും. മാത്രമല്ല ഓവർലോഡ് വരുന്ന കേസുകളിൽ അത് ബാലൻസ് ചെയ്ത് പോകാനും ഈ സെർവർ വിർച്വലൈസേഷൻ യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒരു വെർച്വൽ മെഷീൻ സോഫ്റ്റ്വെയറോ വെർച്വൽ മെഷീൻ മാനേജറോ സെർവർ സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സെർവർ വിർച്വലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫിസിക്കൽ സെർവറിന് ഒരുപാട് സെർവേഴ്സ് പോലെ ആക്ട് ചെയ്യാൻ കഴിയും. ഡിമാൻഡ് ബേസിസിൽ അവർത് അവൈലബിൾ ആക്കി കിട്ടും. മാത്രമല്ല ഓവർലോഡൊക്കെ ബാലൻസ് ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ വരുന്ന വിർച്വലൈസേഷനാണ് സ്റ്റോറേജ് വിർച്വലൈസേഷൻ. ഈ സ്റ്റോറേജ് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. അതായത് ഒരുപാട് നെറ്റ്വർക്ക് സ്റ്റോറേജ് ഡിവൈസുകളെ ഒരു സിംഗിൾ അല്ലെങ്കിൽ സം ഫിസിക്കൽ സ്റ്റോറേജായിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റോറേജ് വിർച്വലൈസേഷൻ എന്ന് പറയുക. അതായത് നമുക്കതൊക്കെ ഒരു ഒറ്റ സിംഗിൾ സ്റ്റോറേജ് ഡിവൈസ് ആണെന്നാണ് ഫീൽ ചെയ്യുക, പക്ഷേ ആക്ച്വലി എന്തായിരിക്കും, ഒരുപാട് സ്റ്റോറേജ് ഡിവൈസുകളുടെ ഗ്രൂപ്പിംഗ് ആയിരിക്കും അത്. പക്ഷേ ആസ് എ എൻഡ് യൂസർ നമുക്ക് എല്ലാത്തിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് എൻഡ് യൂസർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു, എങ്ങനെ അതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടെ എത്ര ഡാറ്റ വേണമെങ്കിലും ഒരുമിച്ച് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുക. പക്ഷേ ആക്ച്വലി എന്താണ്, മൾട്ടിപ്പിൾ സ്റ്റോറേജ് ഡിവൈസുകളായിരിക്കും ഇത്. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റോറേജ് വിർച്വലൈസേഷൻ നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി എന്താണ് ഇതിൻ്റെ യൂസേജ് എന്ന് നോക്കാം. ഇത് മെയിനായിട്ട് ഈ സ്റ്റോറേജ് വിർച്വലൈസേഷൻ മെയിനായിട്ട് ചെയ്യുന്നത് ബാക്കപ്പ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ബാക്കപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചൊക്കെ ബാക്കപ്പ് ഡാറ്റ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഡാറ്റ റിക്കവറി ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അത്തരം പർപ്പസുകളൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ബിസിനസ്സുകളിലൊക്കെ ഈ സ്റ്റോറേജ് വിർച്വലൈസേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഒന്നുകൂടെ പറയാം, സ്റ്റോറേജ് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെറ്റ്വർക്ക് സ്റ്റോറേജ് ഡിവൈസുകളെ ഗ്രൂപ്പ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റോറേജ് ആക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്റ്റോറേജ് വിർച്വലൈസേഷൻ. അപ്പോൾ എൻഡ് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ ഫീൽ ചെയ്യുക, ഒരു സിംഗിൾ സ്റ്റോറേജ് ഡിവൈസാണ് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതെന്നായിരിക്കും. ബട്ട് ആക്ച്വലി എന്താണ്, ഒരുപാട് നെറ്റ്വർക്ക് സ്റ്റോറേജ് ഡിവൈസുകളുടെ ഒരു ഗ്രൂപ്പാണ് അത് ഉണ്ടായിരിക്കുക. പിന്നെ സ്റ്റോറേജ് വിർച്വലൈസേഷനെ നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ യൂസേജ് എന്താണ്, ബാക്കപ്പ് സ്റ്റോറേജിന് വേണ്ടിയിട്ടും ഡാറ്റ റിക്കവറി പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് സ്റ്റോറേജ് വിർച്വലൈസേഷനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ബാക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കരുതും അതൊക്കെ ഒറ്റ സ്റ്റോറേജിലേക്കാണ് അത് കീപ്പ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഫീലിലേക്ക് ചെയ്യുക. പക്ഷേ ആക്ച്വലി എന്തായിരിക്കും, ഒരുപാട് നെറ്റ്വർക്ക് സ്റ്റോറേജ് ഡിവൈസുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ്, ഹൗ ഡസ് വിർച്വലൈസേഷൻ വർക്ക് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എങ്ങനെയാണ് ഈ വിർച്വലൈസേഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വർക്ക് ആവുന്നത്, എങ്ങനെയാണ് അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം വിർച്വലൈസേഷൻ എന്ന് പറയുന്നതിന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ യൂസേഴ്സിന് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ നോർമൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമലി ഡാറ്റ ഷെയർ ചെയ്യാൻ കഴിയും, അതേപോലെ അപ്ലിക്കേഷൻസ് അത്ര വരെയൊക്കെ ഷെയർ ചെയ്യാന്നുള്ളതാണ് പോസിബിലിറ്റി വരുന്നത്. എന്നാൽ
ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിത്ത് വിർച്വലൈസേഷൻ ആകുമ്പോൾ അവർക്ക് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓരോ പോസിബിലിറ്റീസാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വിർച്വലൈസേഷൻ ടെക്നോളജിയുടെ ഒരു മെയിൻ യൂസേജ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു അപ്ലിക്കേഷൻ നമ്മൾ യൂസേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൊവൈഡേഴ്സ് എങ്കിൽ, അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ അപ്ലിക്കേഷൻ്റെ നെക്സ്റ്റ് വേർഷൻ റിലീസായിക്കഴിഞ്ഞാൽ ക്ലൗഡ് പ്രൊവൈഡർ എന്ത് ചെയ്യും, ആ ലേറ്റസ്റ്റ് വേർഷനും കൂടി അവരുടെ ക്ലൗഡ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കൂടുതൽ എക്സ്പെൻസീവ് എന്നുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് ഇപ്പോൾ നോർമൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസിലൊക്കെ അത് വരിക. എന്നാൽ അവിടെ വിർച്വലൈസേഷനും കൂടി ഉണ്ട് എങ്കിൽ, ബൈ യൂസിങ് വിർച്വലൈസേഷൻ എന്താവും, എല്ലാ സെർവേഴ്സും ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ലിക്കേഷന് വേണ്ട രീതിയിൽ ഈ പ്രൊവൈഡേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും അത് തേർഡ് പാർട്ടി പീപ്പിൾ മെയിൻറ്റെയിൻ ചെയ്യുകയും മാത്രമല്ല എന്താ നടക്കുക, ഈ മന്ത്ലി പേ എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നേ അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആനുവൽ ബേസിസിലോ മന്ത്ലി ബേസിസിലൊക്കെ പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സ്പെൻസീവ് ഇഷ്യൂ വരുന്നില്ല. നമ്മൾ മുന്നേ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ അഡ്വാൻറ്റേജസിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ റിലീസായ ഒരു അപ്ലിക്കേഷൻ ആ ഓളായിട്ട് വാങ്ങുമ്പോൾ വരുന്നൊരു എമൗണ്ട് അല്ലല്ലോ, മന്ത്ലി ആയിട്ടാകുമ്പോൾ നമുക്ക് അത്ര ലോഡ് വരില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ്, അതായത് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും കൂടി ഇതിൻ്റെ കേസിലുണ്ട്. അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പുതിയ റിലീസ് ചെയ്ത അപ്ലിക്കേഷൻ പോലും നമുക്ക് അത്ര എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ ഇതിലൂടെ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി കൺക്ലൂഡ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒരു സിംഗിൾ മെഷീനിൽ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് ചെയ്യുന്നത്, അവരുടെ ഹാർഡ്വെയർ റിസോഴ്സസ് ഒക്കെ മാക്സിമം ഷെയർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒന്നിലും ഒരു ലോഡ് ബാലൻസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അവരുടെ ഡാറ്റ കീപ്പ് ചെയ്യുന്നതിലോ ഷെയർ ചെയ്യുന്നതിലോ ഒന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷേ റിസോഴ്സസ് കാരണം എന്താണ്, ഷെയർ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, പൂൾ ഓഫ് ഐ ടി റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇതിനകത്ത് നമ്മൾ ഏത് കൺസെപ്റ്റ് എടുത്തപ്പോഴും നമ്മൾ പറഞ്ഞു, ഒരു സിംഗിൾ ഫിസിക്കൽ ഇൻസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആയിട്ട് ലുക്ക് ലൈക്ക് ആക്കി മാറ്റുകയാണ്. അതായത് അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഷെയറിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഐ ടി റിസോഴ്സ് ആയാലും ശരി, അതൊക്കെ ഷെയർ ചെയ്ത് കണ്ട് ആ ബിസിനസ്സിന് വേണ്ട എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റുകളും അവർക്ക് ഗെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഈ വിർച്വലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മുന്നേ പഠിച്ചപ്പോഴും നമുക്കറിയുന്ന ഒരു കാര്യമാണ്, വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെയും മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്തും വിർച്വലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഐ ടി റിസോഴ്സസിൻ്റെ കേസാണെങ്കിൽ നമുക്കൊരു ഐ ടി പൂൾ തന്നെ കിട്ടുന്നുണ്ട്, അത്രയും റിസോഴ്സുകൾ ബെനിഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഹാർഡ്വെയർ റിസോഴ്സ് ആണെങ്കിൽ അങ്ങനെ, അതല്ല സോഫ്റ്റ്വെയർ റിസോഴ്സ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഏത് ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാലും വിർച്വലൈസേഷൻ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് ഗെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വിർച്വലൈസേഷൻ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ നാല് ടൈപ്പ് ഡിസ്കസ് ചെയ്തു, എന്തൊക്കെയായിരുന്നു, ഹാർഡ്വെയർ വിർച്വലൈസേഷൻ, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ, സെർവർ വിർച്വലൈസേഷൻ, സ്റ്റോറേജ് വിർച്വലൈസേഷൻ, അങ്ങനെ നാല് രീതിയിലുള്ള വിർച്വലൈസേഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്.